മാത്സിലെ ഒന്നാം അധ്യായമായ സമാന്തര ശ്രേണിയെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ ഇതിനകം കണ്ടു കാണും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത അധ്യായമായിട്ടുള്ള സാധ്യതകളുടെ ഗണിതത്തെ കുറിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, SSLC ജയിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികളെ ഉദ്ദേശിച്ച് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള കുട്ടികൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുത്താൽ ആ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്ത്? സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയോ? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെ കുറിച്ചാണ്. ആയതിനാൽ നമുക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളൊന്ന് എഴുതി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ആദ്യത്തെ ചോദ്യം, ആ സംഖ്യ ഒരു ഇതിൽ നിന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിതിൽ നിന്ന് ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ഒറ്റ സംഖ്യകളെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാവും അല്ലേ. അപ്പോൾ ഇതിലെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1, 3, 5, 7, 9 ഇതാണ് ഒറ്റ സംഖ്യകൾ. ഇനി ഈ ഒറ്റ സംഖ്യ തിരഞ്ഞെടുക്കുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യതയാണ് എ പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ സാധ്യത എഴുതുമ്പോൾ എപ്പോഴും അതൊരു ഭിന്നസംഖ്യയായിരിക്കും. ഭിന്നസംഖ്യയിൽ അംശമായി വരുന്നത്, അതായത് മുകളിൽ എഴുതേണ്ടത് എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദിച്ച കാര്യത്തിൻ്റെ എണ്ണവും, ബൈ താഴെ എഴുതുന്നത് ആകെ എണ്ണവുമാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മളോട് ഒറ്റ സംഖ്യകളുടെ സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ആകെ ഒറ്റ സംഖ്യകളുടെ എണ്ണം 1, 2, 3, 4, 5 ആയതിനാൽ 5 ബൈ ആകെ സംഖ്യകളുടെ എണ്ണം എത്രയാ? 10. ആയതിനാൽ ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത 5 ബൈ 10. ഇനി ഇതുപോലെ തന്നെ അടുത്തത് ബി പാർട്ടായി ചോദിച്ചിട്ടുള്ളത് സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയാണ്. ഇതിലെ ഒറ്റ സംഖ്യ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇരട്ട സംഖ്യയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ എണ്ണം 1, 2, 3, 4, 5. അപ്പോൾ ആകെ ഇരട്ട സംഖ്യകളുടെ എണ്ണം 5 ബൈ താഴെ എന്താണ് ആകെ സംഖ്യകളുടെ എണ്ണം 10. ആയതിനാൽ ഇരട്ട സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയും 5 ബൈ 10 തന്നെ. അടുത്തത്, ഒരു പെട്ടി, ഒരു ഗ്ലാസ്, ഒരു ബാഗ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വരുന്ന ക്വസ്റ്റ്യൻ. ഒരു പെട്ടിയിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും. ഇതിൽ നിന്നൊരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്? വെളുത്തതാകാനോ? അപ്പം നമുക്ക് ആദ്യം ഒരു പെട്ടിയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ 6 കറുത്ത പന്തും 4 വെളുത്ത പന്തും അല്ലേ. ഇനി ഇതിൽ നിന്നൊരു പന്തെടുക്കുമ്പോൾ അത് കറുത്തതാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ, കറുത്തതാവാനുള്ള സാധ്യത ആകെ കറുത്ത പന്തുകളുടെ എണ്ണം നോക്കുക, എത്രയാ? 6 ബൈ ടോട്ടൽ മൊത്തം പന്തുകളുടെ എണ്ണം 10. 6 + 4 = 10. അപ്പോൾ കറുത്തതാവാനുള്ള സാധ്യത 6 ബൈ 10. ഇനി അടുത്തത്, ഇത് വെളുത്തതാവാനുള്ള സാധ്യത. വെളുത്തതാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആകെ വെളുത്ത പന്തുകളുടെ എണ്ണം 4 ബൈ ആകെ പന്തുകളുടെ, പെട്ടിയിലുള്ള ആകെ പന്തുകളുടെ എണ്ണം 6 + 4 അല്ലേ, എത്രയാ? 10. 4 ബൈ 10. അടുത്ത ചോദ്യം, 2 അക്കമുള്ള എണ്ണൽ സംഖ്യകളുടെ ആകെ എണ്ണം എത്ര? ഇതിൽ നിന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുത്താൽ അക്കങ്ങളുടെ തുക 10 ആകാനുള്ള സാധ്യത എന്ത്? ഇതിലെ എ പാർട്ടായി ചോദിച്ചിട്ടുള്ളത് 2 അക്കമുള്ള എണ്ണൽ സംഖ്യകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2 അക്കമുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 മുതൽ 9 വരെ കഴിഞ്ഞാലാണ് 2 അക്ക സംഖ്യകൾ തുടങ്ങുന്നത് അല്ലേ. അതായത് 10 തുടങ്ങുന്നു, 10, 11, 12 etc. തുടങ്ങി 99 വരെയാണ് 2 അക്കമുള്ള സംഖ്യകൾ. 99 കഴിഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് പറയുമ്പോൾ അതിൽ 1, 2, 3 അക്കസംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഉൾപ്പെടുത്താൻ പാടില്ല. 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. ഇതിലെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ്.
പത്ത് മുതൽ 99 വരെയുള്ള സംഖ്യകളിൽ 10, 11, 12 അങ്ങനെ എണ്ണുകയാണെങ്കിൽ അത് 90 എണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി ചോദിച്ചിട്ടുള്ളത്, ഇതിൽ നിന്ന് ഒരു സംഖ്യ തിരഞ്ഞെടുത്താൽ അക്കങ്ങളുടെ തുക 10 ആകാനുള്ള സാധ്യത എന്ത്? അപ്പോൾ ഇതിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുത്താൽ അക്കങ്ങളുടെ തുക 10 ആവണം എന്ന് പറയുമ്പോൾ അക്കങ്ങളുടെ തുക 10 ആകുന്ന എത്ര സംഖ്യകളുണ്ട് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അക്കങ്ങളുടെ തുക 10 എന്ന് പറയുമ്പോൾ 10, 11, 12 എന്നുള്ള സംഖ്യകളിലെ അക്കങ്ങളുടെ തുക 10 ആവുന്നത് നോക്കണം. അപ്പോൾ ഒന്നിനോട് കൂടി ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് 10 വരുന്നത്? 9. അപ്പോൾ 19 എന്ന സംഖ്യ അക്കങ്ങളുടെ തുക 10 വരുന്നതാണ്. അതുപോലെ തന്നെ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 91 എന്നുള്ള സംഖ്യയും അക്കങ്ങളുടെ തുക 10 വരുന്നതാണ്. അടുത്തത് ഇനി 2 തുടങ്ങുന്ന സംഖ്യയിലെ 2 കൂടി 8 കൂട്ടുമ്പോഴാണ്, അതായത് 2 + 8 ആണ് നമുക്ക് 10 കിട്ടുന്നത്. അതുപോലെ തന്നെ അത് തിരിച്ചിടുമ്പോൾ 8 + 2 ആയിട്ടുള്ള 82 10 ആണ് തുക, അക്കങ്ങളുടെ തുക 10 ആണ്. അടുത്തത് 3 കൂടി 7 കൂട്ടുമ്പോഴും 3 + 7 ആണ് 10, അത് തിരിച്ചിടുന്ന 7 + 3 73 10 ആണ്. 4 കൂടി 46 ആണ് അക്കങ്ങളുടെ തുക 10 വരുന്നത്, അതുപോലെ അത് തിരിച്ചിടുന്ന 64 അക്കങ്ങളുടെ തുക 10. ഇനി 55 കൂടി 5 കൂട്ടുമ്പോഴാണ് 10, അത് തിരിച്ചത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 6 കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 64 7 കൂടി തുടങ്ങുന്നത്, 8 തുടങ്ങുന്നു, 9 തുടങ്ങുന്നു. അപ്പോൾ 99 വരുന്ന അക്കങ്ങളുടെ തുക 10 വരുന്ന സംഖ്യകൾ എഴുതി. ഇനി ഇവയുടെ സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് മൊത്തം അറിയണം. 1, 2, 3, 4, 5, 6, 7, 8, 9 ആയതിനാൽ സാധ്യത സമം ഈ അക്കങ്ങളുടെ തുക 10 വരുന്ന സംഖ്യകളുടെ ആകെ എണ്ണം 9. ഇനി രണ്ടക്ക സംഖ്യകൾ മൊത്തം എത്ര എണ്ണമാണെന്ന് നമ്മൾ എ പാർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്, 90. അപ്പോൾ അടിയിൽ നമ്മൾ എഴുതേണ്ടത് 90 ആയതിനാൽ ഇതാണ് സാധ്യത.